എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കുർത്തിയിലൊക്കെ പ്രസ് ബട്ടൺ എങ്ങനെ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്നാപ്പ് ബട്ടൺ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. വളരെ സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയലാണ്. ആ ട്യൂട്ടോറിയൽ നിങ്ങളെല്ലാവരും മുഴുവൻ കാണുക, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ നമ്മൾ ഈ കുർത്തിയിൽ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുക, മോൾ ഭാഗത്ത് നമുക്ക് പല കളറിലുള്ള ഇത് വാങ്ങാൻ കിട്ടും. ബാക്കി ഭാഗം എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അടിഭാഗം മാത്രം ഒരു റിങ് ആയിട്ടുള്ള ഇതാണ് ഏറ്റവും ബേസിൽ വരിക. ബാക്കി നമുക്കിത് മെയിലും ഫീമെയിലും ആയിട്ടാണ് വരിക. അപ്പോൾ അത് ആണ് ഇതിൽ നോക്കാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും, ഈ ചാനലിലുള്ള എല്ലാ വീഡിയോയും കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നോക്കുക, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പ്രസ് ബട്ടണുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതൊരു ഡസന് 20 രൂപ മറ്റുമാണ് വില, 20 രൂപ 25 രൂപ എന്നുള്ള റേറ്റിൽ പല റേറ്റിലുമാണ്. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കിയാൽ ഇതുപോലെ ഒരു 5-6 പല്ല് കാണാം നമുക്ക്. അപ്പോൾ ഈ പല്ലിലാണ് നമുക്ക് ഇത് ഫിക്സ് ആവണത്. അപ്പോൾ ഇതുണ്ട്, ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ആ പല്ലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫിക്സ് ചെയ്യണത്. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇത് ഫിക്സ് ആവുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം പ്രസ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ടൂളും ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെയാണ് താഴത്തെ ഇത്. അപ്പോൾ ഇത് ഈ താഴത്ത് വയ്ക്കുന്നത് നമ്മൾ മെയിൽ പീസാണ് താഴത്ത് വയ്ക്കുന്നത്. ഈ മോനയുള്ളത് ആണ് മെയില്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് വയ്ക്കുന്നതാണ് ഫീമെയിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മെയിലും ഫീമെയിലും ആയിട്ടാണ് ഇത് വരിക. അപ്പോൾ ഇത് നോക്കുക, ഇത് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് വെക്കേണ്ടത് അത് ഇതുപോലെ ഒന്ന് അളക്കുക. ടേപ്പ് വെച്ചിട്ട് നമ്മൾ ആ ടേപ്പിൻ്റെ അനുസരിച്ച് ഇത് കറക്റ്റായിട്ടാണ് വെച്ചാൽ മതി. അപ്പോൾ അളക്കുന്നതിനേക്കാളും എളുപ്പമാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ 5 എണ്ണം ഫിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി തീരും. അല്ലെങ്കിൽ രണ്ടും നമുക്ക് മാർക്ക് ചെയ്യാം ഏറ്റവും ആദ്യം തന്നെ. പക്ഷേ ഏറ്റവും ആദ്യം നമ്മൾ മോൾ ഭാഗം മാർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഈ മുകളിലത്തെ ഏറ്റവും ആദ്യം ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടിയിലത്തെ മാർക്ക് ചെയ്യാണ് ഇപ്പോഴും നന്നാവുക. അപ്പോൾ ഇതെങ്ങാനും നീങ്ങിയാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും നമുക്ക് ആ താഴത്തെ ഫിക്സ് ചെയ്യണത് നീങ്ങില്ല, കറക്റ്റ് ആ മാർക്കിങ്ങിലേക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഏറ്റവും ആദ്യം കറക്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഓരോന്നും എടുത്തിൻ്റെയും താഴെ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ മാർക്കിങ് കറക്റ്റ് ആവുകയും ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടിയും അതൊന്ന് ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക, എല്ലാം കറക്റ്റ് അല്ലേ എന്ന്. എല്ലാ ഗ്യാപ്പും കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അപ്പോൾ എല്ലാ ഗ്യാപ്പും നമുക്ക് കറക്റ്റ് ആണ്. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫിക്സ് ചെയ്യൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കുക, ഇതാണ് ഇതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള ടൂൾ. ഇത് നമുക്ക് മാർക്കറ്റിൽ 50 രൂപ 60 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടാവുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഒരെണ്ണം ഇതിലും മെയിലും ഫീമെയിലും ആയിട്ടാണ് നമുക്ക് കിട്ടുക ടൂള്. അപ്പോൾ ഇത് നോക്കുക, ഈ ഫീമെയിൽ ബട്ടണിലേക്ക് ഈ മെയിൽ ടൂളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു പൊടിക്ക് വണ്ണം കൂടുതലുണ്ട്, അത് കറക്റ്റ് ചെയ്താൽ മതി ഒന്ന് പേപ്പറിൽ. ഇതുപോലെ തന്നെ ഇതുകൊണ്ട് മെയിലിലേക്ക് ഈ ഫീമെയിൽ ടൂളും വെച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യണത്. നോക്കുക, ഞാൻ ഒരെണ്ണം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഫിക്സ് ചെയ്യുന്നത് നോക്കുക, വെറുതെ നമ്മളിങ്ങനെ വെച്ചിട്ട് തുണിയിൽ ആ മാർക്കിങ്ങിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ആ പല്ല് വരും കറക്റ്റായിട്ട്. അപ്പോൾ അതുപോലെ ആ പല്ലുകൾ വന്നു കഴിഞ്ഞാൽ ആ പല്ലുകളിലേക്ക് ഇതിൻ്റെ ആ ഫീമെയിൽ പീസാണ് നമ്മൾ മുകളിൽ വെക്കുന്നത് ബട്ടൻ്റെ. അപ്പോൾ അതിൻ്റെ ആ ബാക്ക് ഭാഗം, ആ റിങ്ങിൽ അതുപോലെ ഒരു ഗ്രൂ ഉണ്ട്, കറക്റ്റായിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു ഇതിപ്പോൾ ഞാനല്ലേ, ഞാനൊരു പ്ലെയർ വെച്ചിട്ടാണ് ഒന്ന് പ്രസ് ചെയ്യണത് അത്. അപ്പോൾ അത്രയും ചെറിയൊരു ടൂൾ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാവുന്നൊരു കേസുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വെയിറ്റ് ഉള്ളൊരു സാധനം വെച്ചിട്ട് നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ വല്ല ഹാമർ വാങ്ങിയാൽ മതി. ചെറിയ ഹാമറൊക്കെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, തീരെ ചെറുത്. വലിയ ശക്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത്. അപ്പോൾ ഇതുപോലെ ഓരോന്ന് എടുക്കുക, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക. കറക്റ്റ് ആ പല്ലിലേക്ക്, എല്ലാ പല്ലിലേക്കും അല്ല റിങ് നിൽക്കുന്നത് മാത്രമാണ് കറക്റ്റായിട്ട് നോക്കണ്ടോ.
അപ്പോൾ ആ പല്ല് പുറത്തേക്ക് വരണ വരെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക, കയ്യുമ്മലിക്ക് കയറാതെ ശ്രദ്ധിക്കുക. നല്ല മുനയുള്ള ഒരു പല്ലുകളാണ് അതിൻ്റെ അഞ്ചെണ്ണവും. ഇത് കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്ക് പല്ലുകൾ ശരിക്ക് കാണാം. ഇതുപോലെ പല്ല് കറക്റ്റായിട്ട് പുറത്തേക്ക് വരണം, അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ താഴെ ഗ്രൂവുള്ള ഭാഗം കറക്റ്റായിട്ട് വയ്ക്കുക. താഴെ ഒരു ചാനലാണ്, അപ്പോൾ ആ ചാനലിലേക്കാണ് ഇത് കയറണത് കറക്റ്റായിട്ട്. അപ്പോൾ അതിൽ കയറി അത് വെറുതെ ഒന്ന് ബെൻഡായി പിടിക്കുകയാണ് ചെയ്യണുള്ളൂ. നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പല്ലുകൾ അതിൽ ബെൻഡാവുകയാണ് ചെയ്യണത്. അപ്പോൾ നോക്കുക, നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞു, മോൾ ഭാഗം കഴിഞ്ഞു. ഇനി ഇതിനെ വെച്ചിട്ട് നമ്മൾ താഴത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മാർക്കിങ് അത്രയും കറക്റ്റായിട്ട് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങാനും ചെറിയൊരു പൊടി വ്യത്യാസത്തിൽ നമ്മൾ ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മാറിയിട്ടുണ്ടെങ്കിലും നമുക്ക് താഴത്ത് ഫിറ്റ് ചെയ്യുന്നതിന് വേറെ വ്യത്യാസം വരില്ല. അല്ലെങ്കിൽ താഴത്ത് നമുക്ക് ചിലപ്പോൾ കയറ്റിറക്കം സംഭവിക്കാം. അപ്പോൾ എപ്പോഴും ഇത് ഇങ്ങനെ ചെയ്യുക. ആദ്യം ഒരു സൈഡ് ഫിക്സ് ചെയ്യുക മോൾ ഭാഗം, അതിനുശേഷം താഴത്തെ സൈഡ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഉണ്ടോ, ഇതൊന്ന് പൊക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഇതിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ചാമത്തെ പിടിപ്പിക്കേണ്ട, നാലെണ്ണം ആവശ്യമുള്ളൂ. കാരണം അഞ്ചാമത്തതിൻ്റെ അവിടെ തന്നെയാണ് അത് ലോക്ക്, അതിൻ്റെ ലോക്ക് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ബട്ടൻ്റെ ആവശ്യമില്ല. താഴത്ത് നമ്മൾ മുകളിൽ അത് ഷോയ്ക്ക് വേണ്ടി പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ താഴത്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആണ് ഇവിടെയും ചെയ്യണത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴത്തെ സൈഡിലേക്ക് വെറുതെ ഒരു റിംഗമ്മിലാണ് ആ അഞ്ച് പല്ലുള്ളത്. ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഇതിൻ്റെ മെയിൽ പാർട്ടാണ് അറ്റാച്ച് ചെയ്യണത്. ഫീമെയിൽ പാർട്ട് നമ്മൾ മുകളിൽ അറ്റാച്ച് ചെയ്തു, ഇവിടെ മെയിൽ പാർട്ട് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇത് നോക്കുക, ഫസ്റ്റിൽ ഇത് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അതൊരു രണ്ട് പ്രാവശ്യം നമ്മൾ തുറന്ന് അടച്ചു കഴിഞ്ഞാൽ ആ ടൈറ്റ് വ്യത്യാസം വന്നോളും തന്നെ. എന്ന് വെച്ചെടുത്ത് പെട്ടെന്ന് ലൂസാവൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റിൽ ഒരു ടൈറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്, ഒരു ടെൻഷനും വേണ്ട. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം നമുക്ക് പണി ഒന്നും ഇല്ല. അതിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് പ്രസ് ബട്ടൺ പിടിപ്പിക്കൽ. നമ്മൾ സാധാരണ ബട്ടൺ പിടിപ്പിക്കുന്ന സമയം പോലും എടുക്കില്ല നമുക്ക് പ്രസ് ബട്ടൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ കളറുകളും നമുക്കിതിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ അധികം കിട്ടുന്നത് ബ്ലാക്ക് കളറുകളാണ്. പിന്നെ പല ചില കടകളിൽ നമുക്കിത് പല കളറിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മളുടെ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്ന ടൂൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്ത ഭാഗത്തുള്ള ഈ ടൈലറിങ് സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിനു വേണ്ടി വലിയ എൻക്വയറി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കടകളിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ആവശ്യക്കാർ ഇത് വാങ്ങിച്ചോളുക. വലിയ വിലയില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.